നമസ്കാരം, റൈറ്റ് ന്യൂസിന്റെ റോഡ്സ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഡേൺ യുഗമാണ്, ടെക്നോളജി ഏറെ വളർന്നു, ഓരോ ദിവസവും ഓരോ പുതിയ പരീക്ഷണങ്ങൾ. വാഹനങ്ങളുടെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ. വാഹനപ്രേമികളുടെ ആഡംബരത്തിനും ആവശ്യകതയ്ക്കും അനുസരിച്ച് വിപണിയിൽ പല വമ്പൻ ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ കമ്പനികൾ എത്തിക്കാറുണ്ട്. മാനുവൽ മുതൽ ഓട്ടോമാറ്റിക് വരെയുള്ള അത്യുഗ്രൻ വാഹനങ്ങൾ നിരത്തിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ മനുഷ്യൻ്റെ ചിന്തകൾക്കനുസരിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ വണ്ടി നിയന്ത്രിക്കാൻ കഴിയുക എന്നതൊരു അവിശ്വസനീയമായ കാര്യം തന്നെയാണല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ സിനിമയിലോ സ്വപ്നത്തിലോ മാത്രം നടക്കുന്ന കാര്യമാണെന്നായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇനി മുതൽ ഡ്രൈവറുടെ ചിന്തകൾക്കനുസരിച്ച് വാഹനമോടും. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ? ഈ ഒരു പരീക്ഷണം യാഥാർത്ഥ്യമാക്കാനുള്ള പേറ്റന്റിനായുള്ള അപേക്ഷ നൽകി ഞെട്ടിച്ചിരിക്കുകയാണ് ഹോണ്ട കമ്പനി. ബൈക്ക് നിർമ്മാണ കമ്പനികൾ നൽകിയിട്ടുള്ള പകർപ്പവകാശ അപേക്ഷകളിൽ തന്നെ ഏറ്റവും വിചിത്രമെന്ന് പറയാവുന്ന അപേക്ഷകളിൽ ഒന്നാണ് ഹോണ്ടയുടേത്. ഡ്രൈവറുടെ ചിന്തകളും തോന്നലുകളുമാണ് ഇപ്പോഴും ബൈക്ക് നിയന്ത്രിക്കുന്നതെന്ന് പലരും വാദിച്ചേക്കാം. ഡ്രൈവറുടെ തോന്നലുകളും കണക്കുകൂട്ടലുകളും കൈകാലുകളുടെ സഹായത്തിൽ പ്രവൃത്തിയായി മാറുമ്പോഴാണല്ലോ ബൈക്ക് അടക്കമുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കാനാവുന്നത്. എന്നാൽ തലച്ചോറിലെ സിഗ്നലുകൾ നേരിട്ട് പിടിച്ചെടുത്ത് ബൈക്കിൻ്റെ പ്രകടനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കാണ് ഹോണ്ടയുടെ ഈ പേറ്റന്റ് അപേക്ഷ. ചിന്തകൾക്കനുസരിച്ച് ബൈക്കിൽ മാറ്റം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഡ്രൈവർ മനസ്സിൽ കരുതിയാൽ ബൈക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ വളയുമെന്നോ ബ്രേക്ക് പിടിക്കുമെന്നോ ആരും കരുതരുത്. ബൈക്ക് ഓടിക്കുന്നവരെ സഹായിക്കുന്ന ഡ്രൈവർ അസിസ്റ്റൻസ് സംവിധാനങ്ങളിലാണ് തോന്നലുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് മാറ്റം വരുത്തുക. തലച്ചോറിലെ തരംഗങ്ങൾ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹെൽമറ്റാണ് ഇതിന് റൈഡർമാരെ സഹായിക്കുന്നത്. റൈഡർമാരുടെ തോന്നലുകൾ ഈ ഹെൽമറ്റിലെ ന്യൂറൽ സെൻസറുകൾ പിടിച്ചെടുക്കുകയും ബൈക്കിലെ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിന് കൈമാറുകയും ചെയ്യും. ഇപ്പോൾ വിപണിയിലുള്ള അത്യാധുനിക ബൈക്കുകളിലെല്ലാം ഡ്രൈവർമാരെ സഹായിക്കുന്ന ഒരുപാട് ഫീച്ചറുകളുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, വീലി കൺട്രോൾ, പവർ മോഡലുകൾ എന്നിവയെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഡുക്കാട്ടിയുടെ അത്യാധുനിക മൾട്ടി സ്ട്രാഡ V4 സൂപ്പർ ബൈക്കിൽ റഡാർ സംവിധാനം വരെ ഉണ്ട്. ഒരു റൈഡർ ബൈക്കിൻ്റെ മുൻചക്രം ഉയർത്താൻ പോവുകയാണെങ്കിൽ ഹോണ്ട നൽകിയ പകർപ്പവകാശ അപേക്ഷയിലെ സാങ്കേതിക വിദ്യ പ്രകാരം ബൈക്കിന് മുന്നറിയിപ്പ് ലഭിക്കും. റൈഡറിൻ്റെ ഹെൽമറ്റ് വഴി ലഭിക്കുന്ന ഈ മുന്നറിയിപ്പ് വഴി മുൻചക്രം ഉയർത്തുമ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കാൻ ഫീച്ചറുകൾ ഓണാകും. സൂപ്പർ ബൈക്കുകളുടെ ഡ്രൈവിംഗ് ഫീച്ചറുകൾ ഇനി തോന്നൽ കൊണ്ട് നിയന്ത്രിക്കാനാകുമെന്നാണ് ഹോണ്ട നൽകുന്ന വാഗ്ദാനം. അസാധ്യമായ കാര്യം സാധ്യമാക്കുകയാണല്ലോ മനുഷ്യരാശിയുടെ ഒരു ശീലം. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കൗതുകവും കൂടിക്കൂടി വരും. ഇനിയും വരുന്നാളുകളിൽ എന്തൊക്കെ കണ്ടുപിടുത്തം നടത്തുമെന്നോ എന്തൊക്കെ പരീക്ഷണം നടത്തുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇനിയും ഇതുപോലുള്ള കൗതുകകരമായ വാർത്തകളും വിശേഷങ്ങളുമായി റോഡ്സ്റ്റർ ഇനി നാളെ. നന്ദി, നമസ്കാരം.